റായ്പൂരിൽ എട്ട് വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ അശ്ലീല വീഡിയോയ്ക്ക് അടിമയായ 14 വയസ്സുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചൊവ്വാഴ്ച രാത്രിയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മൃതദേഹം തുണിയും തെർമോകോളും കൊണ്ട് പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. പ്രാഥമിക അന്വേഷണത്തിൽ 14 വയസ്സുകാരൻ അശ്ലീല വീഡിയോയ്ക്ക് അടിമയാണെന്ന് കണ്ടെത്തുകയും ഇത് കുറ്റകൃത്യത്തിലേക്ക് നയിക്കുകയും ചെയ്തു എന്നുമാണ് പോലീസ് പറയുന്നത്. എന്നാൽ പ്രതിയുടെ പിതാവ് മകളെ ബലാത്സംഗം ചെയ്തതിന് 3 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും കഷ്ടിച്ച് 1 മാസം മുമ്പ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ 1 ആഴ്ച മുമ്പ് കാണാതായിരുന്നു. വീട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് തിരച്ചിൽ ആരംഭിച്ച് ചൊവ്വാഴ്ച രാത്രി റായ്പൂരിലെ സബ്ദു പ്രദേശത്ത് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. ഇതേ തുടർന്ന് റായ്പൂർ SSP പ്രശാന്ത് അഗർവാൾ പ്രതിയെ പിടികൂടാൻ അഡീഷണൽ SPയുടെ നേതൃത്വത്തിൽ 8-അംഗ സംഘത്തെ രൂപീകരിച്ചു. പോലീസ് ആദ്യം പെൺകുട്ടിയുടെ പിതാവിനെ ആയിരുന്നു സംശയത്തിന്റെ നിഴലിൽ കണ്ടെത്തിയത്. പിന്നാലെയായിരുന്നു 14 വയസ്സുകാരനിലേക്ക് അന്വേഷണം ചെന്നെത്തിയത്. അന്വേഷണത്തിനിടെ സൈബർ ക്രൈം സെൽ ചില CCTV ദൃശ്യങ്ങളും കണ്ടെത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയായെന്നും ഇത് കൊലപാതകമാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അയൽവാസിയാണ് പ്രതിയായ 14 വയസ്സുകാരനെ തിരിച്ചറിഞ്ഞത്. ഇതേ തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കുറ്റകൃത്യം ചെയ്തതായി പ്രതി സമ്മതിക്കുകയും ചെയ്തു. പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കുറ്റിക്കാട്ടിലേക്ക് തള്ളിയിട്ട് തുണിയും തെർമോകോളിലും പൊതിഞ്ഞുവെന്നും ഇയാൾ പോലീസിനോട് പറയുകയും ചെയ്തു. നമ്മുടെ ഈ സമൂഹത്തിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം എല്ലാം കൂടി വരുന്നതോടുകൂടി ഒരു അരക്ഷിതാവസ്ഥ വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ ആൺപെൺ വ്യത്യാസമില്ലാതെ കുറ്റകൃത്യം ചെയ്യുന്നവരുടെ എണ്ണത്തിലും വർധനവാണ് ഉണ്ടാകുന്നത്. കുട്ടികളിലെ ഇത്തരം ക്രൂരവാസനകളെ നേരത്തെ കണ്ടെത്തുകയും അതിനെതിരെ ബോധവൽക്കരണം നടത്തുകയും വേണം. ഇതിന് തടയിടേണ്ടത് രക്ഷകർത്താക്കളുടെയും അധികാരികളുടെയും ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ്.